അക്ഷയ, സുഖാണോ? അതെ. സുഖാണല്ലേ. അക്ഷയുടെ കൃത്യം സ്ഥലമൊക്കെ എവിടെയാണ്, വീടൊക്കെ എവിടെയാ വരുന്നത്? എന്റെ വീട് ഓച്ചിറയാണ്, കൊല്ലം ഓച്ചിറ. ഓച്ചിറയ്ക്ക് പടിഞ്ഞാറ് ആലമ്പിടിക എന്ന് പറയാം അവിടെ. ഓക്കെ. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അക്ഷയ? വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അവരെല്ലാരും ഉണ്ട്. അപ്പോ അക്ഷയ, അക്ഷയ അവോദയിൽ ഏത് കോഴ്സ് ആയിരുന്നു എടുത്തിരുന്നത്? ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നു ചെയ്തത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നു. അപ്പൊ ഇതിന് മുന്നേ പഠിച്ചെന്തായിരുന്നു? ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ പി ജി ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ. ഡിഗ്രി ഏതായിരുന്നു? ബി എ ഇംഗ്ലീഷ് ആയിരുന്നു. ബി എ ഇംഗ്ലീഷ്. അപ്പോ അപ്പൊ ഈ ഒരു ബി എ ഇംഗ്ലീഷും ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തമ്മിലുള്ള കോഴ്സ് നമ്മൾ വളരെ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചൂസ് ചെയ്തത്? ഹോസ്പിറ്റൽ മ ഡിഗ്രി കഴിഞ്ഞിട്ടൊരു ജോലി എന്ന് നോക്കുമ്പം പെട്ടെന്ന് ആ ഒരു ചെറിയ കാലയളവിനുള്ളിൽ ജോലി കിട്ടുന്ന ഒരു കോഴ്സ് അതാണ് നോക്കിയത്. അപ്പോ വേറെ ഒക്കെ നോക്കിയപ്പോ ഒത്തിരി കാലതാമസം വരുന്നുണ്ട്, 1 ഇയർ 2 ഇയർ ഡിപ്ലോമ കോഴ്സ് ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് അവോദയുടെ 3 മാസത്തെ കോഴ്സ് എടുത്തത്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. വേറെ ഒക്കെ തിരക്കിയപ്പോ ഫീ ഒക്കെ കൂടുതലാന്ന് പറഞ്ഞു. അപ്പം അവോദയുടെ ഫീ എന്ന് പറയുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നോണ്ട് അങ്ങനെ എടുത്തതാണ്. ഓക്കെ, അങ്ങനെയാണല്ലേ. അപ്പൊ എങ്ങനെയാണ് ആദ്യമായിട്ട് അവോധയെ പറ്റി അറിഞ്ഞത്? അവോദയ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോ അങ്ങനെയാണ് അറിഞ്ഞത്. അവോദയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു, അങ്ങനെ അറിഞ്ഞത്. അങ്ങനെയാണല്ലേ അറിഞ്ഞത്. നമ്മുടെ ജാപ്പൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? ആ ജാപ്പൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. ആദ്യം ജാപ്പ് അറ്റൻഡ് ചെയ്ത് ക്വാളിഫൈ ആയിരുന്നു. ക്വാളിഫൈ ആ ആയിരുന്നു അല്ലേ, അപ്പൊ തന്നെ ഇന്റേൺഷിപ്പിന് ആദ്യം തന്നെ ഒരിടത്ത് കിട്ടിയായിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ കിട്ടിയായിരുന്നു. കിട്ടിയായിരുന്നു. അപ്പൊ അവിടെ ഇന്റർവ്യൂവിനും പോയിട്ടുണ്ട്, പക്ഷെ ഓക്കെ പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അത് എടുത്തില്ല. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ഒക്കെ? ഇന്റർവ്യൂ ഒക്കെ കുഴപ്പമില്ലായിരുന്നു. അവോദയ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ക്ലിയർ ചെയ്തത്? ഡൗട്ടിന് ലൈവ് സെഷൻ ഉണ്ടായിരുന്നു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. പിന്നെ അല്ലാതെ തന്നെ എന്താ വീഡിയോസ് കാണുമ്പോൾ തന്നെ എന്താ അതിനകത്ത് നോട്ട്സും ഇങ്ങനെ തരുന്നുണ്ട്. അങ്ങനെയാണ് നോട്ട്സ് എഴുതി വെച്ചിട്ട് ഞാൻ നോട്ട്സ് ഒക്കെ എഴുതി വെക്കുമായിരുന്നു. പിന്നീട് എപ്പോഴും ഡൗട്ട് തോന്നുമ്പോൾ അത് റെഫർ ചെയ്യുമായിരുന്നു. റഫർ ചെയ്യായിരുന്നു അല്ലേ. അപ്പൊ ഈ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ നേരിട്ടിരുന്നു എന്തെങ്കിലും? ചിലപ്പോൾ ലോഗിൻ ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് നേരിട്ടിരുന്നു? ആ ചെലപ്പോ 1-2 വട്ടമൊക്കെ എന്താ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നല്ല. അപ്പൊ അവിടെ അന്വേഷിച്ചപ്പോ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാ പറഞ്ഞത്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ കറക്റ്റ് ആയിട്ട് ഓക്കെ ആയിരുന്നു അല്ലേ. പറ്റിയിട്ടുണ്ട്. അപ്പൊ നീഡ് ഹെൽപ്പ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില്? ഉണ്ടായിരുന്നല്ലേ. ഓക്കെ ഓക്കെ. ഇനി ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സിലോട്ട് ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? അത് നോക്കുന്നുണ്ട്. ഇപ്പൊ അടുത്തൊരു കുറച്ചു നാളിനുള്ളില് ഒരു ഇന്റേൺഷിപ്പിന് നോക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നോക്കാനാണ് ഓക്കെ. ഇനിയും ജാപ്പിന് ട്രൈ ചെയ്തോളൂ, കൺഫേം ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ. ഓക്കെ അക്ഷയ, അക്ഷയോട് ഇനി ഒന്നുകൂടെ പറയാനുള്ളത്, നമുക്കിപ്പോ കുറെ സ്റ്റുഡൻസ് ഓൾറെഡി ഉണ്ട് നമ്മുടെ, ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. അപ്പോ അക്ഷയ്ക്ക് അവരോട് ചെറുതായിട്ട് എന്താണ് അവരോട് പറയാനുള്ളത് അക്ഷയ്ക്ക്? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഒരു നല്ല ജോബാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവോദ നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം കുറച്ച് നാൾ കൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സിലൂടെ തന്നെ എന്താ വേറെങ്ങും പോവാതെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. പിന്നെ അവർ തന്നെ ഇന്റേൺഷിപ്പും തരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് തിരക്കി നടക്കേണ്ട കാര്യമില്ല. പിന്നെ ജോബ് പ്ലേസ്മെന്റ് ഒക്കെ അവര് പറയുന്നുണ്ട്. അബോധയുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഇന്റേൺഷിപ്പിന് പോകുന്നതിന് എല്ലാ ഡീറ്റെയിൽസ് അവര് തന്നെ പറഞ്ഞു തന്നത്. ഓക്കെ പെട്ടെന്നൊരു അക്ഷയ. ജോലിയാണെങ്കിൽ അബോധ തന്നെ നല്ലതായിരിക്കും. ഓക്കെ അക്ഷയ, താങ്ക് യു ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിൽ. വളരെ നന്ദിയുണ്ട്. താങ്ക്സ്.